ഹലോ എവരിവൺ, നമ്മൾ ഇന്നത്തെ ഇഗ്നോ യാത്രയിൽ കവർ ചെയ്യുന്നത് കേരളത്തിലെ മൂന്ന് ഇഗ്നോ റീജിയണൽ സെന്ററുകളിൽ ഒന്നായിട്ടുള്ള ട്രിവാൻഡ്രം റീജിയണൽ സെന്റർ ആണ്. തിരുവനന്തപുരം ജില്ലയിലെ മുട്ടത്തറ, വലിയതുറ എന്നീ സ്ഥലങ്ങൾക്കടുത്തായിട്ടാണ് തിരുവനന്തപുരം റീജിയണൽ സെന്റർ സ്ഥിതി ചെയ്യുന്നത്. കല്ലുമൂട്, പരുത്തിക്കുഴി, ഭീമാപ്പള്ളി റൂട്ടിൽ പോകുന്ന ഏതൊരു ബസ്സിൽ കയറിയാലും നമുക്ക് ഇഗ്നോ തിരുവനന്തപുരം റീജിയണൽ സെന്റർ അടുത്തേക്ക് എത്താവുന്നതാണ്. തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്നോ കിഴക്കേക്കോട്ടയിൽ നിന്നോ നമുക്ക് ഏതൊരു നേരവും ഈ റൂട്ടിലുള്ള ബസ് ലഭിക്കുന്നതാണ്. മുട്ടത്തറ സ്റ്റോപ്പിൽ ഇറങ്ങിയ ശേഷം അവിടെ നിന്നൊരു 100-150 മീറ്റർ കഷ്ടിച്ച് നടന്നാൽ തന്നെ നമുക്ക് ഇഗ്നോ തിരുവനന്തപുരം റീജിയണൽ സെന്ററിലേക്ക് എത്താവുന്നതാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ഇഗ്നോ തിരുവനന്തപുരം റീജിയണൽ സെന്റർ. കേരളത്തിലെ മൂന്ന് ഇഗ്നോ റീജിയണൽ സെന്ററുകളിൽ രണ്ടാമത് തുടങ്ങിയ റീജിയണൽ സെന്റർ ആണ് തിരുവനന്തപുരം റീജിയണൽ സെന്റർ. കയറി ഉടനെ തന്നെ റൈറ്റിലും ലെഫ്റ്റിലുമായിട്ട് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ബിൽഡിംഗിലേക്ക് നേരെ കയറി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് റിസപ്ഷൻ കാണാൻ സാധിക്കും. ഒരുപാട് കാര്യങ്ങൾ റിസപ്ഷനിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതിനടുത്തായിട്ട് തന്നെ ഹെൽപ് ഡെസ്ക് സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. റിസപ്ഷന് അടുത്തായിട്ട് തന്നെ കുടിവെള്ളത്തിനുള്ള സൗകര്യവും അതുപോലെ തന്നെ ഡൈനിങ് റൂം ഫെസിലിറ്റിയും നമുക്ക് അവൈലബിൾ ആണ്. ഈ കാണുന്നതാണ് നമ്മുടെ ഡൈനിങ് റൂം ഫെസിലിറ്റി. കുടിവെള്ളത്തിനുള്ള സൗകര്യം ഡൈനിങ് റൂം ഫെസിലിറ്റിയിലും അവൈലബിൾ ആണ്. ഇത് ഡൈനിങ് റൂം മാത്രമാണ്, അതായത് ഒഫീഷ്യൽസിന് ഭക്ഷണം കൊണ്ടുവരുമ്പോൾ കഴിക്കാനുള്ള ഒരിടമാണ്. അതല്ലാതെ ഈ കോമ്പൗണ്ടിനകത്തായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന അല്ലെ ഭക്ഷണശാല എന്ന് പറയാൻ പറ്റുന്ന ഒരു ബിൽഡിംഗ് പോലും അല്ലെ ഒരു റൂം പോലും നമ്മൾ കണ്ടിരുന്നില്ല. അപ്പോൾ ഉച്ച സമയത്തൊക്കെ വരുന്നവർ ഭക്ഷണം കഴിച്ചിട്ട് വരുന്നതായിരിക്കും നന്നാവുക. പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമുള്ള വാഷ്റൂമുകളും ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ലഭ്യമാണ്. ഈ കാണുന്നത് സ്റ്റോറാണ്. പക്ഷെ നമ്മുടെ പൊതുവെ കോളേജുകളിൽ കണ്ടുവരുന്ന സ്റ്റോർ അല്ല ഇത്. ഇഗ്നോ സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം തന്നെ എടുത്തു വെക്കുന്ന ഒരു മുറിയാണിത്. ഒരു ഇഗ്നോ റീജിയണൽ സെന്റർ എന്ന നിലയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഇവിടെ ഉണ്ട്. നമുക്ക് ലേണർ സപ്പോർട്ട് സെന്റർ ഉണ്ട്, അതുകൂടാതെ സ്റ്റഡി മെറ്റീരിയൽ ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ് ഉണ്ട്. മറ്റനേക റൂമുകളിലായിട്ട് വ്യത്യസ്ത ഇഗ്നോ ഒഫീഷ്യൽസിനെ നമുക്ക് പരിചയപ്പെടാൻ സാധിച്ചു. നിങ്ങൾക്ക് വരുന്ന സ്റ്റഡി മെറ്റീരിയൽസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനായിട്ട് കൃത്യമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ ഡിസ്ട്രിബ്യൂഷൻ കൗണ്ടറും റീജിയണൽ സെന്ററിൽ കാണാൻ സാധിച്ചു. ഇഗ്നോ തിരുവനന്തപുരം റീജിയണൽ സെന്റർ ഈ ബിൽഡിംഗിൽ പ്രവർത്തിച്ച് തുടങ്ങിയിട്ട് അധികമായിട്ടില്ല എന്നുള്ളതാണ് ചോദിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്. 2023 മാത്രം ഉദ്ഘാടനം കഴിഞ്ഞ ഒരു ബിൽഡിംഗ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഗ്നോ റീജിയണൽ സെന്റർ സംബന്ധിച്ചുള്ള സംശയങ്ങൾ, മറ്റ് കോഴ്സുകളെ പറ്റിയുള്ള സംശയങ്ങൾ എല്ലാം തന്നെ ക്ലിയർ ചെയ്യുന്നതിനായിട്ട് റീജിയണൽ സെന്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. റീജിയണൽ സെന്ററിൽ വരണമെന്നുള്ള കാര്യം നിർബന്ധമില്ല. എന്നിരുന്നാലും നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ തന്നെ ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. വളരെ നല്ല സ്റ്റാഫായിരുന്നു. നമ്മൾ ചോദിച്ചതും അതുകൂടാതെ അത് സംബന്ധിച്ചുള്ള പല കാര്യങ്ങളും അവർ ഷെയർ ചെയ്ത് തന്നിരുന്നു. ഇനി തിരിച്ചു പോകാനായിട്ട് ഒരു 5-10 മിനിറ്റ് കൂടുമ്പോൾ തമ്പാനൂർക്കും അതുപോലെ കിഴക്കേക്കോട്ടയ്ക്കും ഇവിടെ നിന്ന് ബസ്സുണ്ട്. വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വരുന്ന എല്ലാ സൗകര്യങ്ങളുമുള്ള വളരെ നല്ല സ്റ്റാഫുള്ളൊരു ഇടമായിട്ട് തോന്നി ഇഗ്നോ തിരുവനന്തപുരം റീജിയണൽ സെന്റർ. കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ്. തൽക്കാലത്തേക്ക് ഇഗ്നോ യാത്ര ഇന്നിവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു ഇഗ്നോ യാത്ര എപ്പിസോഡുമായിട്ട് നമുക്ക് വൈകാതെ കാണാം. ബൈ ബൈ.